റിയേശുവോടൊപ്പം യേശുവേ അറിയോടൊപ്പം അമ്മയെ അറിയുവോടൊപ്പം യേശുവേ അറിയ എന്നയോടൊപ്പം അമ്മേ എന്നെ നി മകനോടു ചേർക്കണേ എന്നും നിന്നോ ിയനായി മാറ്റണേ ഇനിയെന്നും എന്നുള്ളിൽ പൊതുസ്നേഹമാകണേ ഇനിയെന്നും എന്നുള്ളിൽ പൊതുസ്നേഹമാകണേ അമ്മേ മരി പ്രസ്ഥാനം വരുമ്പോൾ പതിനേഴിൽ അമ്മ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ കൃത്യതയോടുകൂടി നിങ്ങൾ ജീവിക്കുവിൻ എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അമ്മയ്ക്ക് അമ്മയെ സമർപ്പിക്കുവിൻ ഈ നിരീശ്വര എന്ന് പറഞ്ഞ അമ്പത്തിരണ്ടിലാണ് പിന്നെ പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ റഷ്യയെ സമർപ്പിക്കുന്നത് അപ്പോ അതിനുശേഷം പിന്നീട് വരുന്ന മാറ്റങ്ങൾ എത്ര പെട്ടെന്നായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇതാണ് അമ്മയുടെ സാന്നിധ്യം ഈ വാഗ്ദാന പേടകം നിൽക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ ഫിലിസ്തീനയുടെ പട്ടണങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ എല്ലാം അസുഖങ്ങളാണ് ഉണ്ടാകുന്നത് ഉടൻ തന്നെ അവര് ഭയന്ന് ആ വീണ്ടും ഇത് യഹൂദരുടെ ഇടയിലേക്ക് അവരുടെ കളത്തിലേക്ക് കൊണ്ടുപോവുക ഏത് വീട്ടിൽ ഏത് ഭവനത്തിൽ ചെല്ലുമ്പോഴും യഹൂദരുടെ ഇതിന് യോഗ്യതയുള്ളവരുടെ സ്ഥലത്താണെങ്കിൽ ആ കുടുംബവും ആ പ്രദേശവും എല്ലാം അനുഗ്രഹിക്കപ്പെടുകയാണ് ഹലലൂയ ഹലലൂയ കർത്താവിൻ്റെ പേടകം അവര് വഹിച്ചു അവര് ദാവീദ് വീ രാജാവായി കഴിഞ്ഞപ്പോൾ ഫിലിസ്റ്റിൻ്റെ ഇടയിൽ നിന്ന് ഈ പേടകം ഏറ്റെടുത്തു കൊണ്ട് കൊണ്ടുവന്ന് അങ്ങനെ അവര് തിരികെ കൊണ്ടുവരുന്ന അവസരത്തിൽ ഉസ്സ എന്ന വ്യക്തി ഈ പേടകം ഒന്ന് മറിയുവാൻ തുടങ്ങിയപ്പോൾ പിടിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ അവന് ഒന്നുകളയുകയാണ് കൈനീട്ടിക്കൊണ്ട് ദൈവം അവനെ ഇല്ലാതാക്കുന്ന നമുക്ക് അവൻ തെറ്റായി രീതിയിൽ പുരോഹിതരെ അതിനെ സമീപിക്കാൻ പാടുള്ളൂ തെറ്റായിട്ട് രീതിയിൽ അതിനെ സമീപിച്ചാൽ അതായത് പാപത്തിൻ്റെ ഒരവസ്ഥയിൽ പരിശുദ്ധി അമ്മയോടൊപ്പം നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുകയില്ല ഫലം നമുക്ക് കിട്ടുകയില്ല എന്ന് നമ്മെ കൃത്യതയോടുകൂടി പഠിപ്പിക്കുന്ന വചന ഭാഗങ്ങളാണ് ഹലലൂയ ഹലലൂയ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം അവിടത്തെ നമുക്ക് പ്രകീർത്തിക്കാൻ നല്ലൊരു അമ്മയെ തന്നതിന് നമുക്ക് അത് കൃത്യതയോടുകൂടി നമുക്ക് പഴയ നിയമത്തിൽ തന്നെ അമ്മയുടെ പ്രസക്തിയും സാന്നിധ്യവും എല്ലാം വെളിപ്പെടുത്തിക്കൊണ്ട് നമ്മ നമുക്ക് അമ്മയെ തന്ന നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കേണ്ടതാണ് ഇതിൽ ഇങ്ങനെ ഏർ ഉസിയ ഉസ മരിക്കുന്നത് കണ്ടപ്പോൾ ദാവീദിന് ഒട്ടും തന്നെ ഇഷ്ടമായില്ല ഞാൻ ഇത്ര വിഷമിച്ച് ഈ പേടകം കൊണ്ടുവന്നിട്ട് ഇതാണല്ലോ ഗതി എന്ന് കരുതിയിട്ട് പേടകം കൊണ്ടുവരാൻ അവന് മനസ്സ് വന്നില്ല അവനത് ഒപത് ഏതോമിന്റെ വീട്ടില് ഒപത് ഏതോമിന്റെ വീട്ടില് അവിടെ എത്തിയപ്പോൾ അവർക്ക് അവിടെ ആ വീട്ടില് കർത്താവിന്റെ പേടകം അവിടെ മൂന്ന് മാസം രണ്ട് സാമൂഹല് ആറാമദ്ധ്യായം പതിനൊന്നാമത്തെ വചനം കർത്താവിന്റെ പേടകം അവിടെ മൂന്ന് മാസം ഇരുന്നു കർത്താവ് ഒബ കുടുംബത്തെയും അനുഗ്രഹിച്ചു ഇത് ഈ മൂന്ന് മാസം എന്നുള്ളത് ലൂക്കാസ് വിശേഷകൻ കൃത്യതയോടുകൂടി എടുത്തിട്ട് അമ്മ ഏലീഷായുടെ വീട്ടിൽ പോയി അവൾ അവിടെ മൂന്ന് മാസം താമസിച്ചു അപ്പൊ അത് ഈ യോഹന്നാനും മാത്രമല്ല ആദ്യമസഭയിൽ എഴുപതാമത്തെ ഏ ഡി എഴുപതുകളില് എഴുതപ്പെട്ട ലൂക്കായുടെ സുവിശേഷത്തിൽ പോലും ഈ കൃത്യതയോടുകൂടിയുള്ള ഇത് അമ്മ ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് ദൈവം നമുക്ക് നൽകിയ അമ്മയാണ് ആ അമ്മ വണങ്ങപ്പെടണമെന്നുള്ളത് കൊണ്ട് കൃത്യതയോടുകൂടി അവൾ വാഗ്ദാന പേടകമാണെന്ന് ആദിമസഭയുടെ വിശ്വാസം കൃത്യമായിട്ട് ലൂക്കാസുവിശേഷകൻ വരച്ചു വെക്കുകയാണ് ഈ മൂന്ന് മാസം അവൾ അവിടെ താമസിച്ചു ആ മൂന്ന് മാസവും ഏലീസയുടെ വീട്ടിൽ വലിയ അനുഗ്രഹം ഉണ്ടായി എന്ന് നമുക്കറിയാം ദാവീദ് വിചാരിച്ചു ഇനി ഏതായാലും ഈ പേടകം അവിടെ ഇരിക്കേണ്ട നമുക്ക് ഇരിക്കാം എന്ന് കരുതി ആ പേടകം വീണ്ടും കൊണ്ടുവരുമ്പോൾ അവിടുത്തെ ശക്തമായിട്ട് ദാവീദ് ഇത് ചെയ്തത് എന്താണെന്ന് നമുക്കറിയാം നൃത്തം വെക്കുകയാണ് അവിടുന്ന് നഗ്നനായിട്ട് വളരെ നിസാരമായൊരു വസ്ത്രം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അവിടെ അവർ നൃത്തം വെക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമുക്ക് പരിശുദ്ധി അമ്മ ഏലീശായിട്ട് വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ഒരാൾ നൃത്തം വെച്ചു അപ്പോൾ ഇതെല്ലാം ഇതിനോട് ചേർത്ത് തന്നെ ലോകാസുവിശേഷകൻ രേഖപ്പെടുത്തുകയാണ് നൃത്തം വെക്കുന്നത് അവിടെ യോഹന്നാന് അമ്മയെ കാണുമ്പോൾ ഉദരത്തിൽ കുതിച്ചു ചാടി ദാവീതി ഇവിടെ ഈ പേടകം കണ്ടപ്പോൾ കുതിച്ചു ചാടിയതുപോലെ തന്നെ ഇവിടെ കുതിച്ചു ചാടുകയാണ് സ്നാപക യോഹന്നാനും എന്ന് സമർത്ഥിക്കുകയാണ് അതായത് അന്നാ പേടകം പരിശുദ്ധി അമ്മയുടെ പ്രതീകമായി എന്നാ ഇത് പരിശുദ്ധി അമ്മ തന്നെ അതുകൊണ്ട് അമ്മ ഇവിടെ കുതിച്ച് ഇവിടെ അമ്മ കടന്നു വരുമ്പോൾ കുതിച്ച് ചാടുകയാണ് നമ്മുടെ ഹൃദയവും അങ്ങനെ തന്നെയാണ് അമ്മയെ കാണുമ്പോൾ നമ്മുടെ ഹൃദയവും കുതിച്ച് ചാടുകയാണെന്ന് നമുക്കറിയാം അമ്മയോടുള്ള പ്രാർത്ഥന ദിവികാരുണ്യത്തിൻ്റെ മുമ്പിലിരുന്ന് നമുക്ക് ഈ ഈ മാസത്തിൽ എന്തെല്ലാം പ്രാർത്ഥനകൾ എത്രയോ തവണ നാം പ്രാർത്ഥനകളെല്ലാം നടത്തി നമുക്കപ്പോഴെല്ലാം പരിശുദ്ധി അമ്മ യോടൊപ്പം എത്രയോ വലിയ അനുഗ്രഹമാണ് നമ്മുടെ ഹൃദയവും കുതിച്ചു ചാടുന്നതായിട്ട് നമുക്ക് ആർക്കാണ് അനുഭവപ്പെടാതിരിക്കുന്നത് അതാണ് പരിശുദ്ധ അമ്മയുടെ വലിയ വാത്സല്യവും സ്നേഹവും അത് ശക്തമായിട്ട് ദൈവത്തിന്റെ വാഗ്ദാനമാണെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് പഴയ നിയമത്തിൽ ഈ വാഗ്ദാന പേടകം സോളമൻ പിന്നീട് വാഗ്ദാന പേടകം തിരികെ കൊണ്ടുവരുന്നു സോളമൻ ദേവാലയം ഉണ്ടാക്കുമ്പോൾ ഈ വാഗ്ദാന പേടകം ദേവാലയത്തിൽ സ്ഥാപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം എട്ടാമത്തെ അധ്യായത്തിൽ വാഗ്ദാന പേടകം ദേവാലയത്തിൽ ദേവാലയത്തിൽ ഏറ്റവും പ്രധാനമായ അതിവിശുദ്ധിയുടെ സ്ഥലത്ത് വാഗ്ദാന പേടകം സ്ഥാപിക്കുകയാണ് സോളമെൻ അങ്ങനെ വാഗ്ദാന പേടകം അവിടെ സ്ഥാപിച്ചു അവർക്ക് അവരുടെ ആരാധനയിലെ യഹൂദർക്ക് ഒരിക്കലും പ്രവേശിക്കാൻ സാധിക്കുകയില്ല അതിവിശുദ്ധിയുടെ സ്ഥലത്ത് അത് സ്ഥാപിച്ചു അവിടെ പ്രവേശിക്കുവാൻ കഴിയുന്നത് പ്രധാന പുരോഹിതന് മാത്രം അവിടെ കരൂപുകളിൽ നിഴൽ വീഴ്ത്തിയിരുന്നു ഈ വാഗ്ദാന പേടകത്തിൽ ഈ വാഗ്ദാന പേടകത്തിൽ അതിവിശുദ്ധ സ്ഥലത്താണ് എപ്പോഴും ഇരിക്കേണ്ടത് പരിശുദ്ധ അമ്മ വാഗ്ദാന പേടകമാണെന്ന് ഇവിടെ നമ്മെ പഠിപ്പിക്കുകയാണ് എന്നാൽ ഈ വാഗ്ദാന പേടകം അതിവിശുദ്ധ സ്ഥലത്താണ് എപ്പോഴും ഇരിക്കേണ്ടത് നമ്മുടെ ദേവാലയം നമ്മുടെ ഹൃദയം തന്നെയാണെന്ന് കൃത്യതയോടുകൂടി നമ്മെ ഈശോ തന്നെ പഠിപ്പിക്കുന്നുണ്ട് നാം ഓരോരുത്തരുമാണ് ദേവാലയങ്ങൾ അപ്പസോലൻ കുറും ദൂസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ ഒന്നാം ഒന്നാമത്തെ ലേഖനം മൂന്നാം അധ്യായം പതിനേഴാം അധ്യായത്തിൽ നാം പറയുന്നുണ്ട് നിങ്ങൾ തന്നെയാണ് ആ ദേവാലയം ഈ ദേവാലയത്തിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കണം കാരണം നാം ദേവാലയമാണെങ്കിൽ ഈശോ പറഞ്ഞു നാം ഓരോരുത്തരും ദേവാലയങ്ങളാണെന്ന് അത് യോഹൻസ് അപ്പസോലൻ കൃത്യതയോടുകൂടി സമർപ്പിക്കുകയാണ് നിങ്ങൾ ദൈവത്തിന്റെ ആലയങ്ങളാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെന്നും നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ അപ്പോൾ ദൈവത്തിന്റെ ആലയം നാം ആണെങ്കിൽ അതിൻ്റെ ശ്രീകോവിൽ അതിവിശുദ്ധമായ സ്ഥലത്ത് പരിശുദ്ധ അമ്മയുണ്ട് ഹലലൂയ ഹലലൂയ അപ്പൊ പരിശുദ്ധ അമ്മയില്ലാത്ത ഒരു ഹൃദയ ഒരു ഹൃദയ ദേവാലയ ദേവാലയവും ദേവാലയമല്ല എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ നാം വണങ്ങുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നാം അനുഭവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നാം നാം അതിവിശുദ്ധിയുടെ സ്ഥലത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയുകയാണ് എവിടെ പേടകമുണ്ടോ അവിടെ പൗരോഹിത്യമുണ്ടോ അവിടെ ദൈവത്തിൻറെ മേഘവും കൃപയുടെ മേഘവും വന്ന് നിറഞ്ഞിരുന്നു അപ്പോൾ നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയത്തിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകണം അമ്മ നിറഞ്ഞു നിൽക്കണം നമ്മുടെ പ്രാർത്ഥനകളിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് കഴിഞ്ഞാൽ പിന്നെ അമ്മയാണ് ആ ഭവനത്തിൽ വസിക്കുക അമ്മയോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ അവിടുത്തെ കൃപ കൊണ്ട് നാം നിറയും അമ്മയില്ലാതെ അമ്മയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പ്രാർത്ഥനയോ ശുശ്രൂഷകൾക്കോ പ്രസക്തിയില്ല കാരണം അവൾ വാഗ്ദാന പേടകത്തിലാണ് ദിവ്യകുമാരൻ ഉള്ളത് അവിശുദ്ധ കുർബാനയുള്ളത് പൗരോഹിത്യം ഉള്ളത് നമ്മളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന പൗരോഹിത്യം സ്നേഹത്തിൻ്റെ കൽപ്പനയായ ഈശോയുള്ളത് അത് ഈ വാഗ്ദാന പേടകമായ പരിശുദ്ധി അമ്മയാണ് ആ വാഗ്ദാന പേടകം അതിലൂടെയാണ് ഈ കടന്നു വരുന്നത് എന്നാൽ ഈ വാഗ്ദാന പേടകം ദേവാലയം നശിപ്പിക്കപ്പെട്ടപ്പോൾ വാഗ്ദാന പേടകവും അപ്രത്യക്ഷമായി ഇന്ന് വാഗ്ദാന പേടകം എവിടെയുണ്ട് ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല വാഗ്ദാന പേടകം കാണുന്നതിന് വേണ്ടിയിട്ട് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നിരവധി സിനിമകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ നിരവധി സിനിമകൾ ഇറങ്ങി വന്നിട്ടുണ്ട് വാഗ്ദാന പേടകങ്ങൾ അങ്ങനെ സിനിമ നിർമ്മിച്ചവരൊക്കെ നല്ല പണം ഉണ്ടാക്കി വാഗ്ദാന പേടകം എവിടെ പോയി ആ വാഗ്ദാന പേടകം ഇന്നും ആർക്കും അറിഞ്ഞുകൂടാ എവിടെയാണ് അവ നിരവധി സ്ഥലങ്ങളിലുണ്ടെന്നുള്ള പ്രസ്താവനകളൊക്കെ എപ്പോഴും വരാറുണ്ട് പക്ഷേ എവിടെയും വാഗ്ദാന പേടകം ഇന്ന് കണ്ടിട്ടില്ല പിന്നെ വാഗ്ദാന പേടകം എവിടെയാണ് കണ്ടതെന്ന് വിശുദ്ധ യോഹന്നാൻ വെളിപാടിന്റെ പുസ്തകത്തിൽ വിവരിക്കുകയാണ് എവിടെയാണ് വാഗ്ദാന പേടകം ആകാശത്തിൽ ദേവാലയത്തിൽ തുറക്കപ്പെട്ടു വാഗ്ദാന പേടകം കാണായി ഹലലൂയ ഹലലൂയ അപ്പോൾ വാഗ്ദാന പേടകം സ്വർഗീയ ജെറൂസലമിലുണ്ട് അവിടെ സ്വർഗീയ ജെറൂസലമിൽ വാഗ്ദാന പേടകം പരിശുദ്ധ അമ്മ വാഗ്ദാന പേടകം അവിടെ സ്വർഗീയ ജെറൂസലമിൽ ഉണ്ടെന്ന് തെളിയിക്കുകയാണ് െളിക്കുന്ന മക്ക പുസ്തകത്തിൽ ഈ വാഗ്ദാന പേടകത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് മക്ക പുസ്തകം ഒ രണ്ടാമത്തെ പുസ്തകം രണ്ടാം അധ്യായത്തില് കൃത്യതയോടുകൂടി പഠിപ്പിക്കുന്നുണ്ട് ജെർമിയ പ്രവാചകൻ ജർമിയ ശക്തമായ മുന്നറിയിപ്പ് നൽകിയതാണ് അനീതിയിൽ നിങ്ങൾ ജീവിച്ചാൽ കവർച്ചയിൽ നിങ്ങൾ ജീവിച്ചാൽ അടിമപ്പെട്ടാൽ ഈ വിശ്വാസവും സമൂഹവും സമുദായവും നശിച്ചു പോകും മറ്റുള്ളവർ വന്ന് നിങ്ങളെ കീഴടക്കും നിങ്ങളില്ലാതാകും നിങ്ങളുടെ ഈ ദേവാലയവും എല്ലാം നശിപ്പിക്കപ്പെടും മുന്നറിയിപ്പ് നൽകിയെങ്കിലും ജർമിയായുടെ മുന്നറിയിപ്പൊക്കെ അവരവഗണിക്കുകയാണ് ചെയ്തതെന്ന് ജർമിയായുടെ പ്രവചനത്തിൽ അവർ പീഡിപ്പിച്ചു ജെർമിയായെ ഇല്ലാതാക്കാൻ പരിശ്രമിച്ചു മുന്നറിയിപ്പ് നൽകുന്നവരെ ഇന്ന ഇല്ലാതാക്കാൻ പരിശ്രമിക്കുന്നത് ഏത് കാലഘട്ടത്തിലും ഉണ്ടെന്ന് നമുക്കറിയാം വിശ്വസിക്കാൻ കഴിയുകയില്ല എന്നാൽ ഈ ജർമിയായുടെ പ്രവചനം അവര് ഇല്ലാതാക്കുവാൻ പരിശ്രമിച്ചപ്പോൾ ദേവാലയം നശിപ്പിക്കപ്പെട്ടു എന്നാൽ ജർമി പ്രവാചകന്റെ നേതൃത്വത്തിൽ ഈ പേടകം അവരവിടുന്ന് പേടകത്തോടുണ്ടായിരുന്ന പേടകത്തിലുണ്ടായിരുന്ന പത്ത് കൽപ്പനകളും മഞ്ഞയും ആ അവരോഹിതത്തിനടയാളമായ തളിർ അഹ്വാന്റെ തളിർത്ത വടിയും എന്നും സൂക്ഷിക്കപ്പെടണം അതുകൊണ്ട് നമുക്ക് ഈ മക്ക പുസ്തകം രണ്ടാം അധ്യായത്തിൽ ഇപ്രകാരം നമുക്ക് വായിക്കുവാൻ സാധിക്കും രേഖയിൽ ഇങ്ങനെ കാണുന്നു ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ച് കൂടാരവും പേടകവും തൻ്റെ പിന്നാലെ കൊണ്ടുവരുവാൻ പ്രവാചകൻ കൽപ്പിച്ചു അപ്പോൾ പേടകം ദേവാലയം നശിപ്പിക്കപ്പെട്ടപ്പോൾ പേടകം അവിടുന്ന് എടുത്തു കൊണ്ടുവരുവാൻ പ്രവാചകൻ കൽപ്പിക്കുകയാണ് ദൈവം നൽകുന്ന അവകാശഭൂമി കാണാൻ മോശ കയറിയ മലയിലേക്ക് അവൻ കൊണ്ടുപോയി അവിടെ ജർമ്മിയ ഒരു ഗുഹ കണ്ടു കൂടാരവും പേടകവും രൂപപീഠവും അതിൽ വെച്ച് പ്രവേശന ദ്വാരം അടച്ചു അവിടെ ഒരു ഗുഹയില് അവിടെ ഈ കവാടം അടയ്ക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം അനുയായികൾ ചിലർ അങ്ങോട്ടുള്ള വഴി അടയാളപ്പെടുത്താൻ മുതിർന്നെങ്കിലും വഴി കണ്ടുപിടിക്കാന് അവരെല്ലാം അടച്ചു കഴിഞ്ഞ ശേഷം പോന്നു പിന്നെ അനുയായികൾ അങ്ങോട്ടുള്ള വഴി വഴിയൊന്ന് കണ്ടുപിടിച്ച് ഇനി യുദ്ധമെല്ലാം തീർന്ന് പുതിയ ദേവാലയം ഉണ്ടാക്കുമ്പോൾ ഇപ്പൊ ഏടകം കൊണ്ടുവരണ്ടേ ഇപ്പം വഴിയൊന്ന് അടയാളപ്പെടുത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യും അപ്പോൾ എന്ത് ചെയ്യും ജെറമിയ ഇതറിഞ്ഞിട്ട് ശകാരിച്ചു കൊണ്ട് പറഞ്ഞു ഈ വചനമാണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ടത് ജെറമിയ ഇതറിഞ്ഞുകൊണ്ട് ശകാരിച്ചു കൊണ്ട് പറഞ്ഞു ദൈവം തൻ്റെ ജനത്തെ വീണ്ടും ഒരുമിച്ച് കൂട്ടുകയും അവരോട് കരുണ കാണിക്കുകയും ചെയ്യുന്നത് വരെ ഈ സ്ഥലം അജ്ഞാതമായിരിക്കും അന്ന് കർത്താവ് ഇത് വെളിപ്പെടുത്തും അതാണ് ഈ വെളിപാടിന്റെ പുസ്തകം പന്ത്രണ്ടാം പതിനൊന്നാം അധ്യായത്തിൽ അവിടെ നാം വെളിപ്പെട്ട ഭാഗം നാം വായിക്കുന്നത് ആകാശത്തിൽ ദേവാലയം തുറക്കപ്പെട്ടു വാതിൽ തുറക്കപ്പെട്ടു അവിടെ കാണായി അവിടെ ജർമിയ പ്രവാചകൻ പറയുകയാണ് ദൈവം തന്റെ ജനത്തെ വീണ്ടും ഒരുമിച്ച് കൂട്ടും ദൈവം തന്റെ ജനത്തെ വീണ്ടും ഒരുമിച്ച് കൂട്ടിയതാണ് സഭ ഹലലൂയ വീണ്ടും ഒരുമിച്ച് കൂട്ടുമ്പോൾ സഭയിൽ അവിടുന്ന് ഒരുമിച്ച് കൂട്ടി ആ അതുവരെ അവരോട് കരുണ കാണിച്ചു കർത്താവിന്റെ വലിയ കുരിശിലെ വലിയ കാരുണ്യം അതല്ലേ സഭ കർത്താവിന്റെ കാരുണ്യമാണ് സ്നേഹത്തിന്റെ കാരുണ്യം ആ സഭ അപ്പോൾ നമുക്ക് അവിടുത്തെ വലിയ കാരുണ്യവും കാണുന്നത് വരെ ഇത് അജ്ഞാതമായിരിക്കും അപ്പോൾ ആ ദിവസം മോശയുടെ കാര്യത്തിൽ സ്ഥലം പ്രവൃത്തി പ്രാർത്ഥിച്ച സോളമൻ്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ കർത്താവിന്റെ മഹത്വവും മേഘവും അന്ന് പ്രത്യക്ഷപ്പെടും ഹലലുയ ഹലലുയ അതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു അതിൽ അവിടുത്തെ വാഗ്ദാന പേടകം കാണായി മിന്നൽ മിന്നൽപ്പിണരുകള് ഘോഷങ്ങള് ഇടിമുഴക്കം ഭൂകമ്പം വലിയ കന്മഴ ഹലലൂയ ഹലലൂയ രണ്ട് മക്കബായരുടെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ ജർമിയ വച പറഞ്ഞ വചനങ്ങൾ പരിശുദ്ധ അമ്മ വാഗ്ദാന പേടകം അന്വർദ്ധമാകുന്നു കൃത്യതയോടുകൂടി വാഗ്ദാന പേടകം ഇനി സഭയിലെ കാണാൻ സാധിക്കുകയുള്ളൂ അത് എവിടെ തിരിഞ്ഞാലും കാണാൻ സാധിക്കുകയില്ല എന്നേക്കുമായി അത് അപ്രത്യക്ഷമായി കാരണം എന്നും നിലനിൽക്കുന്ന ഒരു വാഗ്ദാന പേടകമുണ്ട് അത് നമ്മുടെ അമ്മയാണ് ഹലലൂയ ഹലലൂയ ആദിമ സഭ നമ്മെ പഠിപ്പിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ തന്റെ വെളിപാടിന്റെ പുസ്തകത്തില് ഭംഗിയായിട്ട് നമ്മെ പഠിപ്പിക്കുകയും ഓർമ്മിപ്പിക്കുകയും എല്ലാം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓരോ വണക്കവും എല്ലാം ഈ പരിശു പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കുവാനും പ്രാർത്ഥിക്കുവാനും എല്ലാം നമുക്ക് കഴിയുന്നത് ഈ പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം അവൾ വാഗ്ദാന പേടകമാണ് ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ അടയാളമാണ് പരിശുദ്ധ അമ്മ എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുകയാണ് അവൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട രാജ്ഞിയാണ് പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട രാജ്ഞിയാണെന്നും അവിടുന്ന് അമ്മയെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അവിടുന്ന് പരിശുദ്ധ അമ്മ രാജ്ഞിയാണെന്ന് അവൾ ഉടയാട സൂര്യനെ ഉടയാടിയാക്കിയ സ്ത്രീ അതോടൊപ്പം അവളുടെ ശിരസിൽ പന്ത്രണ്ട് കിരീടങ്ങൾ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം പരിശുദ്ധ അമ്മയെ പ്രത്യേകമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുകയാണ് അവൾ രാജ്ഞിയാണ് നമ്മുടെ സ്നേഹത്തിൻ്റെ അടയാളമാണ് പരിശുദ്ധി അമ്മയെന്ന് നമുക്ക് പരിശുദ്ധ അമ്മ അമ്മയെ കൂടുതലായിട്ട് അവൾ രാജ്ഞിയാണെന്ന് എങ്ങനെയാണ് അവൾ രാജ്ഞിയാണെന്ന് വിശുദ്ധ സ്നാപക യോഹൻ വിശുദ്ധ യോഹന്നാൻ എങ്ങനെയാണ് സമർത്ഥിക്കുന്നതെന്ന് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഒന്നാമത്തെ പുസ്തകം രണ്ടാം അധ്യായത്തിലുണ്ട് അവിടുന്ന് സ്വർഗത്തിൽ ഈ വായിച്ച ഭാഗം അടയാളം അവൾ സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ കിരീടം കിരീടം ധരിച്ചവൾ രാജ്ഞി അത് രാജ്ഞിയാണ് നമ്മുടെ പരിശുദ്ധ അമ്മയാണ് രാജ്ഞി അവിടെ ആ ഇവിടെ നമുക്ക് രാജ്ഞിയെ കാണുവാൻ സാധിക്കുന്നത് രാജാക്കന്മാരുടെ പുസ്തകം ഒന്നാം അധ്യായത്തിലാണ് ദാവീദും മരിച്ചു സോളമൻ അധികാരമേറ്റെടുത്തു സോളമൻ തൻ്റെ തനിക്ക് ശത്രുക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കരുതി അവരെ എല്ലാവരെയും മാറ്റി നിർത്തി അവിടെ അപ്പോൾ പരിശുദ്ധ സോളമന്റെ അമ്മ സോളമൻ ആരാണ് അഭിഷേകം ചെയ്യപ്പെട്ടവൻ സോളമൻ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ടവനാണ് സോളമൻ ഇവിടെ ഈശോ അഭിഷേകം ചെയ്യപ്പെട്ടവനാ ക്രിസ്തു അഭിഷേകം ചെയ്യപ്പെട്ടവൻ അപ്പൊ ക്രിസ്തു അഭിഷേകം ചെയ്യപ്പെട്ടവനാണ് സോളമൻ വെറും പ്രതീകം മാത്രമാണ് ക്രിസ്തുവിന്റെ പ്രതീകമാണ് അഭിഷേകം ചെയ്യപ്പെട്ട സോളമനാണ് അവിടെ കാണുക അവിടെ ബർഷഭ സോളമന്റെ അമ്മ സോളമനു സോളമനോട് സംസാരിക്കുവാൻ ചെന്നപ്പോൾ സോളമൻ ബർഷഭ സോളമനെ സമീപിച്ചു സോളമൻ എഴുന്നേറ്റ് നിന്ന് അവളെ അഭിവാദനം ചെയ്തിട്ട് സിംഹാസനത്തിരുന്നു മാതാവിന് ഇരിപ്പിടം സജ്ജീകരിച്ചു അവളെ രാജാവിന്റെ വലതു ഭാഗത്ത് ഇരുന്നു അവൾ രാജാവിന്റെ വലതു ഭാഗത്ത് ഇരുന്നു സ്വർഗത്തിൽ വലതു ഭാഗത്ത് തന്നെ നമ്മുടെ പരിശുദ്ധി അമ്മയുണ്ട് ഇവിടെ രാജാവിന്റെ വലത് ഭാഗത്ത് അവൾ ഇരുന്നു പിന്നീടുള്ള എല്ലാ ചരിത്രത്തില് യഹൂദരുടെ രാജാക്കന്മാർ സാധാരണ രാജാക്കന്മാർ ഒരു പത്നിമാരാണ് രാജാക്കന്മാരുടെ പത്നിയാണ് രാജ്ഞി പദം അലങ്കരിക്കുക എന്നാൽ യഹൂദരിൽ ഈ ഒരു സംഭവത്തിന് ശേഷം പരിശുദ്ധ അവരുടെ എല്ലാം അമ്മമാരാണ് രാജ്ഞിമാ രാജ്ഞിയായിട്ട് അവരെപ്പോഴും അവരോധിക്കപ്പെടുക അത് കൃത്യതയോടുകൂടി സ്വർഗത്തിലൊരടയാളം കാണപ്പെട്ടപ്പോൾ തൻ്റെ അഭിഷിക്തൻ തിരുക്കുമാൻ ക്രിസ്തു ക്രിസ്തുവിന്റെ അമ്മ മറ്റാരാണ് രാജ്ഞിയാകുവാൻ അവകാശമുള്ളത് അതുകൊണ്ട് അവൾ രാജ്ഞിയാണ് സ്വർഗത്തിൽ കിരീടം ധരിക്കപ്പെട്ട രാജ്ഞി ഇത് ഈ മൂന്ന് കാര്യങ്ങളും നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ഇവിടെ കൃത്യതയോടുകൂടി നമ്മെ പഠിപ്പിക്കുകയാണ് അവിടുന്ന് സഭയുടെ പഠനമാണ് ഇത് ഒരു ദിവസത്തെ പഠനമല്ല അവൾ വാഗ്ദാന പേടകമാണ് രണ്ടാമത്തെ ഹൗവയാണ് അവൾ രാജ്ഞിയാണ് സ്വർഗ്ഗത്തിൽ കിരീടം ധരിക്കപ്പെട്ട രാജ്ഞി അതുകൊണ്ട് നിങ്ങൾ ആ വണങ്ങണം എന്നുള്ള ആദിമ സഭയുടെ വലിയ വിശ്വാസമാണ് നാം ഇവിടെ വണങ്ങുക അപ്പൊ നമുക്ക് പരിശുദ്ധി അമ്മയെ വണങ്ങുമ്പോൾ ശക്തിയോടും തീഷ്ണതയോടും കൂടി നമുക്ക് അമ്മയെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കും അമ്മയെ നമുക്ക് നൽകിയ ദൈവത്തിന്റെ വലിയ സ്നേഹം അനുഭവിക്കുവാൻ സാധിക്കും വിശുദ്ധ യോഹന്നാൻ അമ്മയോടൊപ്പം ആയിരുന്നു ആ കുരിശിൽ നിന്ന് അമ്മയോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് വിശുദ്ധ യോഹന്നാൻ അപ്പോൾ തന്നെ അടുത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ യോഹന്നാന് അമ്മയോട് അടുത്ത് നിൽക്കുന്നത് കണ്ടപ്പോഴാണ് അമ്മയോട് പറയുന്നത് ഇതാ നിന്റെ മകൻ നമുക്ക് എവിടെയാണ് അവർ നിൽക്കുന്നത് മകനായത് കുരിശിന്റെ ചുവട്ടില് കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് അമ്മയുടെ അനുഗ്രഹങ്ങൾ കൂടുതൽ പ്രാപിക്കുവാനുള്ള അമ്മ അമ്മയുടെ ഹൃദയത്തിലേക്ക് നാം പ്രവേശിക്കുന്നത് കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോഴാണ് കുരിശുകൾ വരുമ്പോഴാണെന്ന് ഒരിക്കലും മറന്നു പോകാൻ പാടില്ല കുരിശുകൾ വരുമ്പോൾ അത് അമ്മയുടെ സാന്നിധ്യവും അവിടെ നമുക്ക് അനുഭവിക്കാം കുരിശിനെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല അമ്മ കുരിശിന്റെ പിന്നാലെ തന്നെ അമ്മയും ഉണ്ടാകും എന്ന് ഈശോയുടെ പീഠാനുഭവത്തിൽ നിന്ന് അമ്മയെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏ ഈശോയുടെ ശരീരം തന്നെയായ നാം ഓരോരുത്തർ സഭയുടെ അംഗങ്ങളായ നാം കുരിശിൻ്റെ വേളയിൽ നമ്മുടെ ജീവിതത്തിലെ മുറിവേറ്റ് രക്തം ഇറ്റുറ്റായിട്ട് വീഴുമ്പോൾ ഓർത്തു കൊള്ളുക താഴേക്ക് നോക്കുക അവിടെ വിങ്ങിക്കരഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്ന ഒരു അമ്മ നമുക്കുണ്ടാകും ഒരു സംശയമുള്ള കാര്യമല്ല ഓർത്തുകൊള്ളുക കുരിശിന്റെ ചുവട്ടിൽ അമ്മയുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ കുരിശിന്റെ ചുവട്ടിൽ അമ്മ നിൽക്കും അമ്മയോട് ചാരത്ത് ചേർന്ന് നിൽക്കണമെന്ന് മാത്രം ഒരിക്കലും മറന്നു പോകാൻ പാടില്ല ചാരത്ത് അടുത്ത് നിൽക്കുന്ന അമ്മയുടെ അടുത്ത് നിൽക്കുന്ന മകനെ കണ്ടപ്പോൾ നമുക്ക് അടുത്ത് നേരം നിൽക്കുമ്പോൾ മാറ്റം വരും നമുക്ക് അന്ന് വരെ യോഹന്നാൻ സ്വാർത്ഥനായിരുന്നറിയാം അവരെ ഞാൻ വിലക്കട്ടെ ഇല്ലാതാക്കട്ടെ നിന്റെ വലതുവശത്ത് ഇടത് ഇടതുവശത്തും ഇരിക്കാനുള്ള വരം ഞങ്ങൾക്ക് നൽകണം അഗ്നി ഇറങ്ങി ദഹിപ്പിക്കട്ടെ എന്നെല്ലാം പറഞ്ഞ യോഹന്നാൻ പരിശുദ്ധ അമ്മയെ സ്വഭവനത്തിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പുതിയൊരു വ്യക്തിയായിട്ട് മാറുന്നുണ്ട് ആദ്യം തന്നെ ഈശു യേശുവിൻ്റെ ഉദ്ധാനത്തെ പറ്റി മഗ്നനാമറിയെന്ന് കേട്ടപ്പോൾ ഓടുകയാണ് മുൻപിൽ പ്രായമുള്ളത് കൊണ്ട് പത്രോസിന് അത്ര എളുപ്പത്തിൽ ഓടാൻ സാധിച്ചില്ല അവൻ നോക്കുമ്പോൾ അവൻ കല്ലറയിലേക്ക് നോക്കിയപ്പോൾ നോക്കിയപ്പോഴ് മഗ്നനാമറിയും പറഞ്ഞതുപോലെ തന്നെ എന്നാൽ അവൻ അതിൽ പ്രവേശിച്ചില്ല കാരണം സഭയ്ക്ക് ഒറ്റത്തലവനേ ഉള്ളൂ അത് യേശു നിയോഗിച്ച പത്രോസ്ലിഹായാണ് പത്രോസെ നീ പാറയാകുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും അവിടെ മറ്റൊരു സ്ഥാനത്തിനോ ആളുകൾക്കോ സാന്നിധ്യമില്ലെന്ന് പരിശുദ്ധി അമ്മ ഹൃദയത്തിലേക്ക് സ്വന്തം ഭവനത്തിലേക്ക് വന്നപ്പോൾ ഒരു നിമിഷം തിരിച്ചറിയുക നിന്റെ വലതുവശത്ത് ഞാൻ ഇരിക്കട്ടെ ഇടത് വശത്ത് എൻ്റെ സഹോദരനും ഇരിക്കട്ടെ എന്ന് പറഞ്ഞ യോഹന്നാൻ അല്ല യേശു നിയോഗിച്ച പത്രോസ് തന്നെ ആദ്യമാകട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നു സ്വാർത്ഥതയും കോപവും അഹങ്കാരവും എല്ലാം അമ്മ വരുമ്പോൾ അപ്രത്യക്ഷമാകുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ കാണുകയാണ് യോഹന്നാൻ അവിടെ കാത്തു നിന്നിട്ട് സ്ലിഹായോട് ഷെമിയോനോട് പറയുകയാണ് നീ അകത്ത് ആദ്യം പ്രവേശിച്ചു എളിമ എത്ര പെട്ടെന്നാണ് കടന്നു വരുന്നത് നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം പരിശുദ്ധ അമ്മയെ നമ്മോടൊപ്പമുണ്ടോ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബ കുടുംബജീവിതത്തിലും സമൂഹത്തിലുമെല്ലാം വലിയ മാറ്റങ്ങൾ തന്നെ നമുക്കുണ്ടാകും എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം അമ്മ ചോദിച്ചു ഇത് എങ്ങനെ സംഭവിക്കും നാം നമ്മുടെ ജീവിതത്തിൽ അറിയാതെ നമ്മുടെ വേദനയുടെയും ദുഃഖത്തിൻ്റെയും നിമിഷങ്ങൾ ചോദിക്കും ഓരോരുത്തരും ചോദിക്കും ഇതെങ്ങനെ സംഭവിക്കും അമ്മയോട് പറഞ്ഞ വചനം നമ്മോടും കർത്താവ് പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യനുതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല ഹലലൂയ 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 കർത്താവ് അരുളി ചെയ്തു അമ്മയോട് പറഞ്ഞു നമ്മുടെ സംശയത്തിൻ്റെയും വേദനയുടെയും ദുഃഖത്തിന്റെയും നിരാശയുടെയും നിമിഷങ്ങളിൽ പരിശുദ്ധി അമ്മയോട് ദൈവം പറഞ്ഞ വചനം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം ആത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല അപ്പോൾ നമ്മൾ ഓരോ നിമിഷവും ആവർത്തിക്കണം ഇതാ കർത്താവിൻ്റെ ദാസി